പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിന്റെ റിവിഷൻ സീരീസിന്റെ പാർട്ട് ടൂയിലേക്ക് സ്വാഗതം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ നാല് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം പതിനൊന്ന് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു മാർക്കിന്റെ ഒരു ചോദ്യം രണ്ട് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങൾ മൂന്ന് മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അഥവാ സ്റ്റെപ്സ് ഇൻ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആദ്യത്തേതാണ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ രണ്ടാമത്തത് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് മൂന്നാമത്തത് പ്രോഗ്രാം കോഡിംഗ് ട്രാൻസ്ലേഷൻ ഡി ബഗ്ഗിംഗ് ഈ ഏഴ് ഫേസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അത് ചോദിക്കില്ല അത് കൃത്യമായിട്ട് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ കണ്ടത് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അതിൽ എന്തൊക്കെ ഡാറ്റ വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക രണ്ടാമത്തെ സ്റ്റെപ്പിൽ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ടാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അൽഗോരിതം എഴുതുന്നു ഫ്ലോ ചാർട്ട് വരയ്ക്കുന്നു മൂന്നാമത്തെ സ്റ്റെപ്പിൽ പ്രോഗ്രാം എഴുതുന്നു പ്രോഗ്രാം കോഡിംഗ് പ്രോഗ്രാം എഴുതുന്നു നാലാമത്തെ സ്റ്റെപ്പിൽ എഴുതിയ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പാണ് ഡീ ബഗ്ഗിങ് ഡീബഗിങ് എന്ന് പറഞ്ഞാൽ എറർ തിരുത്തുക എന്നാണ് അർത്ഥം അടുത്ത സ്റ്റെപ്പാണ് എക്സിക്യൂഷൻ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുക അവസാനത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെൻറ്റേഷൻ അതായത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ടൈപ്പ് പുസ്തകം നമുക്ക് കിട്ടും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് യൂസർ മാനുവൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഒരു യൂസർ മാനുവൽ ആണ് നമുക്ക് മനസ്സിലാക്കാം ഈ ഏഴ് സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി നമുക്ക് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്താണെന്ന് നോക്കാം അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കുന്നതിനെയാണ് അൽഗോരിതം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പിക്റ്റോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് അൽഗോരിതം ഇത് മോഡൽ എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ളതാണ് അൽഗോരുതത്തിനെ നമ്മളൊരു ചിത്ര രൂപത്തിൽ വരക്കുകയാണെങ്കിൽ അതിനെ ഫ്ലോ ചാർട്ട് എന്നാണ് വിളിക്കുന്നത് ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിൾസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിമ്പിൾ രണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് മൂന്നാമത്തത് പ്രോസസ് നാലാമത്തെ സിമ്പിൾ ഡിസിഷൻ സിമ്പിൾ അഞ്ചാമത്തത് ഫ്ലോ ലൈൻസ് ആറാമത്തേത് കണക്ടർ അപ്പോൾ ഈ സിമ്പിളുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് വളരെ ചെറിയൊരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം അതായത് രണ്ട് സംഖ്യകൾ നമ്മൾ ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഫ്ലോ ചാർട്ട് ഒന്ന് വരച്ച് നോക്കാം അതിൻ്റെ അൽഗോരിതം നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാണ് ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് അപ്പോൾ സ്റ്റാർട്ടിനുള്ള സിമ്പിൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത് യെസ് ഇതാണ് സ്റ്റാർട്ട് അടുത്തതായ സ്റ്റെപ്പ് ടു റീഡ് എ ആൻഡ് ബി അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ എന്താണ് യെസ് പാരലോഗ്രാം ആണ് നമ്മൾ ഇൻപുട്ട് ബോക്സ് എ റീഡ് എ കോമാ ബി അടുത്തത് സം ഇസിക്കൽ ടു എ പ്ലസ് ബി എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രോസസ്സാണ് നടക്കുന്നത് ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രോസസ്സിൻ്റെ ബോക്സ് റെക്റ്റാങ്കിൾ ആണ് സം ഇസിക്കൽ ടു എ പ്ലസ് ബി അടുത്തതായി പ്രിൻറ്റ് സം പ്രിൻ്റ് ചെയ്യാനായിട്ട് അപ്പോൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റീഡ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും നമ്മൾ സെയിം സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം സാമാന്തരികമാണ് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് സം അടുത്ത് സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും നമ്മൾ സെയിം സിമ്പിളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് എന്തായാലും ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് നമ്മളോട് വരയ്ക്കാനായിട്ട് ആവശ്യപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് കൃത്യമായി നോക്കി മനസ്സിലാക്കുക ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം ഫോ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ടു നമ്പേഴ്സ് രണ്ട് സംഖ്യകൾ തന്നിട്ട് അതിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക നമുക്കിവിടെ അൽഗോരിതം തന്നിട്ടുണ്ട് ആദ്യം സ്റ്റെപ്പ് വൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഞാൻ വരച്ചു അടുത്ത എയും ബി ഞാൻ റീഡ് ചെയ്യുന്നു അടുത്തൊരു ചോദ്യമാണ് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ദെൻ അവിടെ ഒരു ഡിസിഷൻ ആണ് വന്നിരിക്കുന്നത് എ ബിന്ക്കാൾ വലുതാണോ എന്ന് നമ്മൾ തീരുമാനം എടുക്കണം അവിടെ ഒരു ഡിസിഷൻ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ ബോക്സ് ആണ് അവിടെ വരയ്ക്കേണ്ടത് ദെൻ പ്രിൻ്റ് ചെയ്യും ഈ ഡിസിഷൻ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ ബോക്സിന് രണ്ട് ഉത്തരങ്ങളാണ് ഉണ്ടാവുക ട്രൂ അല്ലെങ്കിൽ ഫോൾസ് നിങ്ങൾക്കറിയാലോ എ ആണോ വലുത് എന്ന് ചോദിക്കുമ്പോൾ രണ്ട് ഉത്തരങ്ങൾ അവിടെ ഉണ്ടാക്കും ഒന്നുകിൽ ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണ് അപ്പോൾ ട്രൂ ആണെങ്കിൽ ഒരു ഉത്തരം ഉണ്ടാവും ഫോൾസ് ആണെങ്കിൽ മറ്റൊരു ഉത്തരം ഉണ്ടാവും അപ്പോൾ ട്രൂ ആണെങ്കിൽ നമുക്ക് എ പ്രിൻ്റ് ചെയ്യാം അതായത് എ ആണ് വലുതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഫോൾസ് ആണെങ്കിലോ അതായത് എ ബി വലുതല്ലെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് പ്രിൻ്റ് ബി ആണ് ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇത് രണ്ടും കൂടി നമുക്ക് എടുത്ത് സ്റ്റോപ്പ് ചെയ്യാം ഇത് കൃത്യമായിട്ട് ഈ അൽഗോരിതം നോക്കി ഈ ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് ഇതെങ്ങനെയാണ് വരച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി എന്തിനാണ് കണക്ടർ എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഇവിടെ ഒരു പേജിൽ ഫ്ലോ ചാർട്ട് വരച്ച് അവസാനിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ആ പേജിൻ്റെ അവസാനത്ത് നമ്മളൊരു കണക്ടർ വയ്ക്കുന്നു പിന്നെ അടുത്ത പേജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കണക്ടർ വെച്ച് തന്നെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ കണക്ടർ ഉപയോഗിക്കുന്നത് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും ഏത് സിമ്പിളാണ് ഒരു പെയറായിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അതായത് രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളത് കണക്ടറാണ് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു പേജിൽ ഒരു കണക്ടർ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു അടുത്ത പേജിൽ വീണ്ടും കണക്ടർ വെച്ച് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരു കണക്ടർ വെച്ച് നമ്മൾ അവസാനിപ്പിച്ചാൽ നിർബന്ധമായും അടുത്ത പേജിൽ ആ കണക്ടർ വെച്ച് ആരംഭിക്കണം അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും കണക്ടർ ഒരു പെയർ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അടുത്തായി നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പൊന്ന് മനസ്സിലാക്കാം എന്താണ് സോഴ്സ് കോഡ് നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് വിളിക്കുന്നത് ഈ സോഴ്സ് കോഡ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല കാരണം നമ്മുടെ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത് ഈ സോഴ്സ് കോഡിനെ എന്ത് ചെയ്യണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം തർജ്ജിമ ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒബ്ജക്റ്റ് കോഡ് കിട്ടും ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് ആണ് അപ്പോൾ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് സോഴ്സ് കോഡിൻ ടു ഒബ്ജക്റ്റ് കോഡ് സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എറാണ് കിട്ടുക ബഗ് ആണ് കിട്ടുക ബഗ് എന്നാൽ ആണ് അങ്ങനെ എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എറർ തിരുത്തണം അപ്പൊ എറർ തിരുത്തുന്ന സ്റ്റെപ്പാണ് ഡി ബഗ്ഗിങ് അടുത്ത സ്റ്റെപ്പ് അപ്പൊ ഡി ബഗ്ഗിങ് എന്താണെന്ന് ചോദിച്ചാൽ ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടി ആൻഡ് കറക്ടി ഡി ബഗ്ഗിങ് എറർ കണ്ടുപിടിച്ച് തിരുത്തുന്ന പ്രക്രിയയാണ് ഡി ബഗ്ഗിങ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് എക്സാമിന് ചോദിക്കും ബഗ് എന്നാൽ എററാണ് എന്ന് പറഞ്ഞാൽ കറക്ഷൻ ഓഫ് എറേഴ്സ് ആണ് അപ്പോൾ എന്താണ് ഡീ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടി ആൻഡ് എറേഴ്സ് ഈസ് കറക്റ്റിംഗ് എറേഴ്സിനെ കണ്ടുപിടിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഡീ എന്തൊക്കെ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ആദ്യത്തേതാണ് സിൻഡാക്സ് എറർ എന്താണ് സിൻഡാക്സ് എറർ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഗ്രാമറിൽ എന്തെങ്കിലും തെറ്റു വരുത്തുക പ്രോഗ്രാം എഴുതുന്ന റൂളുകളിൽ എന്തെങ്കിലും തെറ്റുവരുത്തുക ഇതിനെയാണ് സിൻറ്റാക്സ് എറർ എന്ന് വിളിക്കുന്നത് അടുത്തതായിട്ട് ഉള്ള എററാണ് ലോജിക്കൽ എറർ ലോജിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം വർക്ക് ചെയ്യും പ്രോഗ്രാമിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ വിചാരിക്കുന്ന അല്ല കിട്ടുക അപ്പോൾ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്ത ശേഷം നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ടല്ല കിട്ടിയതെങ്കിൽ അവിടെ ഉണ്ടായ എറവാണ് ലോജിക്കൽ എറർ അടുത്ത മൂന്നാമത്തതും അവസാനത്തതുമാണ് റൺ ടൈം അറർ ചില പ്രോഗ്രാമുകളൊക്കെ എഴുതി കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എറർ വരും അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എററാണ് റൺ ടൈം എറർ ഉദാഹരണത്തിന് ഡിവിഷൻ ബൈ സീറോ ഒരു സീറോ വെച്ചിട്ട് നമ്മളൊരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എററാണ് റൺ ടൈം എറർ അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എറേഴ്സ് മൂന്ന് ടൈപ്പ് ആണ് സിൻഡാക്സ് എറർ ഗ്രാമറിൽ ഉണ്ടാകുന്ന എറാണ് ലോജിക്കൽ എറർ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടിയില്ല അതാണ് ലോജിക്കൽ എറർ റൺ ടൈം എറർ പ്രോഗ്രാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എറർ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നു സിൻഡാക്സ് എറർ ഇറ്റ് ഓക്കേസ് വെൻ ദ റൂൾസ് ഓർ സിൻഡാക്സ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോ റൂൾസ് ഫോളോ ചെയ്യാതെ വരുമ്പോഴാണ് സിൻഡാക്സ് എറർ ഉണ്ടാക്കുന്നത് അതിൽ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത ലോജിക്കൽ എററാണ് ഇറ്റ് റ്റൊക്കേഴ്സ് ഡ്യൂ ടു ദി ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ദ പ്രോഗ്രാം ലോജിക് പ്രോഗ്രാമിൻ്റെ ലോജിക്കിൽ ഉണ്ടാകുന്ന തെറ്റുകളാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത് അടുത്ത് റൺ ടൈം എറർ പ്രോഗ്രാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എററാണ് റൺ ടൈം എറർ ഇത് വീണ്ടും നിങ്ങളെ കാണിക്കാനുണ്ടായ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കൃത്യമായി പഠിച്ചു മാത്രം പരീക്ഷയ്ക്ക് പോകുക നമുക്കിനി അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം ഇൻട്രൊഡക്ഷൻ ടു സി പ്ലസ് പ്ലസ് ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യവും മൂന്ന് മാർക്കിന്റെ രണ്ട് ചോദ്യങ്ങളും സി പ്ലസ് പ്ലസ് എന്ന ശക്തമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചത് ബാൺ സ്ട്രോ സ്ട്രോപ്പ് എന്നയാളാണ് ഏതൊരു ഭാഷ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അക്ഷരമാലയല്ലേ ആദ്യം പഠിക്കുക അതുപോലെ സി പ്ലസ് പ്ലസിൻ്റെ അക്ഷരമാലയെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാ ക്യാരക്ടറുകളെയും വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് എ ടു സെഡ് ഡിജിറ്റ് സീറോ ടു നയൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വൈറ്റ് സ്പേസ് അപ്പോൾ ക്യാരക്ടർ സെറ്റ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കാം അക്ഷരമാല പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ചു തുടങ്ങും സി പ്ലസ് പ്ലസിലെ ചെറിയ വാക്കുകളെ നമ്മൾ ടോക്കൺസ് എന്നാണ് വിളിക്കുന്നത് ടോക്കൺസ് എന്താണെന്ന് ചോദിച്ചാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം ടോക്കൺസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് ചുരുക്കത്തിൽ കിൽ എന്ന് ഓർക്കാം കെ എന്ന് പറഞ്ഞ കീവേഡ്സ് ഐഡൻറ്റിഫയേഴ്സ് ലിറ്ററൽസ് പങ്ക്ച്വേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ് ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഇനി ഇത് ഓരോന്നും എന്താണെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയുടെ ആവശ്യമില്ല ജസ്റ്റ് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം ആദ്യത്തേത് കീവേഡ്സ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ കമ്പയലറിന് സ്പെഷ്യൽ മീനിങ് നൽകുന്ന ചില വാക്കുകളാണ് ദീസ് ആർ ഓൾസോ നോൺ ആസ് റിസേർവ്ഡ് വേർഡ്സ് ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെല്ലാം കീവേഡുകളാണ് കീവേഡുകൾ സ്മോൾ ലെറ്ററിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക സി പ്ലസ് പ്ലസ്സിന് പ്രത്യേക അർത്ഥമുള്ള ചില വാക്കുകളെ നമ്മൾ കീവേഡുകൾ എന്നാണ് വിളിക്കുന്നത് അടുത്ത ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് നോക്കാം ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷന് സ്റ്റേറ്റ്മെൻറ്റുകൾ ഫംഗ്ഷനുകൾക്ക് കൊടുക്കുന്ന പേരുകളാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഐഡൻറ്റിഫയേഴ്സ് അതായത് വേരിയബിൾസ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി ദ ഐഡൻറ്റിഫയർ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആർ കോൾഡ് വേരിയബിൾസ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന പേരുകൾ എന്തും വേരിയബിളാണ് എ ബാബു ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് മൂന്നും വേരിയബിളുകളാണ് ഇനി ഐഡൻറ്റിഫയേഴ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് ലെറ്റേഴ്സ് ഡിജിറ്റ്സ് ആൻഡ് അണ്ടർ സ്കോർ ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർ സ്കോറും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ദ ഫസ്റ്റ് ക്യാരക്ടർ മസ് ബി എ ലെറ്റർ ഓർ അണ്ടർ സ്കോർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ക്യാരക്ടർ തുടങ്ങുന്നത് ഒന്നുകിൽ ഒരു അക്ഷരം വെച്ചാകണം അല്ലെങ്കിൽ അണ്ടർ സ്കോർ ഉപയോഗിച്ചാകണം വൈഡ് സ്പേസ് സ്പേസ് അലൗഡ് അല്ല നാലാമത്തെ പോയിന്റിൽ പറയുന്ന കീവേഡ്സ് ഉപയോഗിക്കാൻ പാടില്ല കീവേഡ്സ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു ലാസ്റ്റ് പോയിന്റ് അപ്പർ കേസും ലോവർ കേസും ഡിഫറെൻ്റ് ആണ് രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ എൻ്റെ പേരെഴുതിയിരിക്കുന്നത് കാണുന്നു ഇതെല്ലാം എൻ്റെ പേര് തന്നെയാണെങ്കിലും സി പ്ലസ് പ്ലസ്സിനെ സംബന്ധിച്ച് ഇത് ഓരോന്നും വ്യത്യസ്തമാണ് കാരണം സി പ്ലസ് പ്ലസ് കേസ് സെൻസിറ്റീവാണ് ചെറിയ അക്ഷരത്തിൽ എഴുതുന്നതും വലിയ അക്ഷരത്തിൽ എഴുതുന്നതും രണ്ടും രണ്ടായിട്ടാണ് കൺസഡർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി കുറച്ച് ഐഡൻറ്റിഫയർ തന്നിട്ട് അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആദ്യത്തേത് നോക്കുക ആദ്യത്തേത് നോക്കുക ഡാറ്റ അണ്ടർ സ്കോർ റെക്ക് ഇത് വാലിഡ് ആണ് നമ്മുടെ റൂൾ അനുസരിച്ച് വാലിഡ് ആണ് അടുത്തത് നോക്കുക മൈ ഡോട്ട് ഫയൽ ഇത് ഇൻവാലിഡ് ആണ് കാരണം ഇതിലൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇൻവാലിഡ് ആണ് അടുത്തത് നോക്കുക ഡാറ്റ വൺ ടു ത്രീ നമ്മുടെ റൂൾ അനുസരിച്ച് അത് ആണ് അടുത്തത് വൺ ടു ത്രീ ഡാറ്റ ഇത് ഇൻവാലിഡ് ആണ് കാരണം ഒരു ഐഡൻറ്റിഫയർ തുടങ്ങുന്നത് എപ്പോഴും ഒരു ലെറ്റർ വെച്ചോ അല്ലെങ്കിൽ അണ്ടർ സ്കോർ വെച്ചോ വേണമെന്ന റൂളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ് അടുത്തു നോക്കുക അണ്ടർ സ്കോർ വൺ ടു ത്രീ ഡാറ്റ ഇത് തീർച്ചയായിട്ടും വാലിഡ് ആണ് അണ്ടർ സ്കോർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് നോക്കൂ ഫോർ ഇത് ഇൻവാലിഡ് ആണ് കാരണം ഫോർ എന്ന് പറയുന്നത് ഒരു ആണ് കീവേഡ് ഒരു കാരണവശാലും ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല അടുത്ത ലാസ്റ്റ് വൺ അതും ഫോർ തന്നെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ എഫ് ക്യാപിറ്റലാണ് എഫ് ക്യാപിറ്റൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്താൽ അത് കീവേഡ് ആവില്ല കീവേഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു കീവേഡുകളെല്ലാം സ്മോൾ ലെറ്ററിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ എഫ് ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്നതാണ് അടുത്ത ലിറ്ററൽസ് എന്താണെന്ന് നോക്കാം ലിറ്ററൽസിൻ്റെ വാല്യൂ ചേഞ്ചാകാത്തതിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കോൺസ്റ്റൻസ് അങ്ങനെ ലിറ്ററൽസ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ നാല് ടൈപ്പ് ഉണ്ട് ഉണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട് ക്യാരക്ടർ ഉണ്ട് സ്ട്രിങ്ങ് ഉണ്ട് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇല്ലാത്ത സംഖ്യ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഉള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം അക്ഷരങ്ങൾ അപ്പോൾ ഇൻറ്റിജറിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ക്യാരക്ടർ ലിറ്ററൽ പറയുമ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ കൊടുത്താൽ ക്യാരക്ടറല്ല ഇതിലിപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിരിക്കുന്ന എ എന്ന് പറയുന്നത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിലാണ് സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ് അതൊരു ക്യാരക്ടറാണ് എയ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ് തൊട്ട് താഴെ നോക്കൂ എ എന്ന് പറയുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് അത് ക്യാരക്ടറല്ല അടുത്തത് നോക്കൂ എയ്റ്റി വൺ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ട് ക്യാരക്ടർ ഉണ്ട് അവിടെ അതുകൊണ്ടതും ഇൻവാലഡാണ് അപ്പോൾ ഒരു ക്യാരക്ടർ ലിറ്റർ എപ്പോഴും ഒരു ക്യാരക്ടർ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിൽ എൻക്ലോസ് ചെയ്തിരിക്കണം സിംഗിൾ ഇൻവേർട്ടഡ് കോമെയിൽ ആയിരിക്കണം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നോക്കൂ സ്ലാഷൻ സിംഗിൾ ഇൻവേർട്ടഡ് കോമയിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രണ്ട് ക്യാരക്ടർ ഉണ്ട് ക്യാരക്ടറുണ്ടല്ലേ സ്ലാഷൻ പക്ഷേ ഈ സ്ലാഷ് ഉപയോഗിച്ച് വരുന്നതൊക്കെ നമുക്ക് രണ്ട് ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിനെ ഒറ്റ ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേര് എസ്കേപ്പ് സീക്വൻസ് എന്നാണ് ഇത് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് എസ്കേപ്പ് സീക്വൻസ് എന്താണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ കീബോർഡിൽ നിന്ന് നേരിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കാത്ത നോൺ ഗ്രാഫിക് ക്യാരക്ടറുകളാണ് എസ്കേപ്പ് സീക്വൻസ് ഉദാഹരണത്തിന് എൻഡർ കീ എൻഡർ കീ അമർത്തുക എന്ന് പറയുന്നത് നമുക്ക് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല പ്രോഗ്രാമിലേക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല ടാബ് കീ ബാക്ക് സ്പേസ് അപ്പോൾ എൻഡർ കീക്ക് നമ്മൾ കൊടുക്കുന്നത് സ്ലാഷ് ആർ എന്നാണ് ഈ സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ സ്ലാഷ് ആർ എന്ന് കൊടുത്താൽ അവിടെ എൻഡർ കീ ആണ് വർക്ക് ചെയ്യുക അതുപോലെ ടാബ് കീ വർക്ക് ചെയ്യണമെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ സ്ലാഷ് ടി എന്ന് കൊടുക്കണം ബാക്ക് സ്പേസ് വർക്ക് ചെയ്യണമെങ്കിൽ സിംഗിൾ ഇൻവേർട്ടഡ് കോമഡുള്ളിൽ സ്ലാഷ് ബി എന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നോൺ ഗ്രാഫിക് ക്യാരക്ടറുകളാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് മനസ്സിലാക്കുക സ്ലാഷ് എൻ എന്ന് പറയുന്ന ന്യൂ ലൈനാണ് ഒരു പുതിയ വരി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് മുഴുവൻ എസ്കേപ്പ് സീക്വൻസ് ആണ് ഇത് കുറച്ചെണ്ണം ഒന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത സ്ട്രിങ് എന്താണെന്ന് നോക്കാം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ് ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ കൊടുത്തത് എന്തും സ്ട്രിങ്ങുകളാണെന്ന് മനസ്സിലാക്കുക അടുത്ത ഇനി നാലാമത്തത് പങ്ക്ച്വേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിംബലുകളാണ് സ്പെഷ്യൽ സിംബിളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളുകളെല്ലാം ബ്രാക്കറ്റുകളൊക്കെ പങ്ക്ച്വേറ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക ലാസ്റ്റ് വൺ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഒരു ഓപ്പറേഷൻ നടക്കാൻ ആവശ്യമായ സിമ്പിളാണ് ഉദാഹരണത്തിന് പ്ലസ് മൈനസ് സ്ലാഷ് അതുപോലെ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് സിംബിളിനെ ഇവിടെ വിളിക്കുന്നത് മോഡുലെസ് എന്നാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് മോഡുലെസ് സിമ്പിള് അത് പ്രത്യേകം ഓർക്കുക പരീക്ഷയ്ക്ക് അത് നിരന്തരം ചോദിക്കുന്നതാണ് മോഡുലർ സിമ്പിൾ ഒന്നുകിൽ ഈ സിമ്പിൾ കൊടുത്തിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും അല്ലെങ്കിൽ മോഡുലർ സിമ്പിൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ചോദിക്കാറുണ്ട് ഇനി ഇവിടെ കുറേ ടോക്കൺസ് കൊടുത്തിരിക്കുകയാണ് ഈ ടോക്കൺ ഒക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്ലാഷ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കണ്ടു ഓപ്പറേറ്റർ ആണ് സം എന്ന് പറയുന്നതോ സം എന്ന് പറയുന്നത് ഒരു ആണ് ബ്രേക്ക് എന്ന് പറയുന്നത് ആണ് ഇതൊരു സംഖ്യയാണല്ലോ മൈനസ് വൺ ടു ഫോർ അപ്പോൾ നമുക്കത് പറയാം അതൊരു ഇൻഡിജർ ആണെന്ന് പറയാം ലിറ്ററൽ ആണ് കോൺസ്റ്റൻ്റ് ആണ് അടുത്ത് ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് സ്ട്രിങ് ആണ് അടുത്തത് ബ്രാക്കറ്റ് ആണ് കേളി ബ്രാക്കറ്റ് അത് പങ്ക്ച്വേറ്റർ ആണെന്ന് നമുക്ക് പറയാം അടുത്ത് പ്ലസ് ഓപ്പറേറ്റർ ആണ് ഇഫ് കീവേഡ് ആണ് ഇതൊരു ലിറ്ററൽ ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ് അടുത്തത് റീത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐഡൻറ്റിഫയർ ആണ് ഒരു പേരാണ് അടുത്തത് നോക്കൂ കെ എൽ സീറോ വൺ അത് ഡബിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതൊരു സ്ട്രിങ് ആണ് അടുത്തത് സിംഗിൾ ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ രണ്ട് ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സ്ലാഷ് ആണ് സ്ലാഷ് ആദ്യം വന്നാൽ ഞാൻ പറഞ്ഞു അത് എസ്കേപ്പ് സീക്വൻസ് ആണ് ഒരു ക്യാരക്ടർ ലിറ്ററൽ ആണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഓർത്തു വയ്ക്കുക ടോക്കൺ എന്താണ് കീവേഡ്സ് എന്ന് പറഞ്ഞ എന്താണ് ഐഡൻറ്റിഫയേഴ്സ് ലിറ്ററൽസ് പങ്ക്ച്വേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഇതിൽ പ്ര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എസ്കേപ്പ് സീക്വൻസിനെ കുറിച്ച് അതുപോലെ മോഡലസ് ഓപ്പറേറ്ററിനെക്കുറിച്ച് ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ഒന്ന് ഓർത്തു വച്ചേക്കാം അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ ആറ് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒമ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതായത് ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം മൂന്ന് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങൾ ആദ്യമായി നമുക്ക് സി പ്ലസ് പ്ലസിലെ ഡാറ്റാ ടൈപ്സ് ഡാറ്റയുടെ തരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഡാറ്റാ ടൈപ്സ് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് യൂസർ ഡിഫൈൻഡ് ഫണ്ടമെന്റൽ ഡാറ്റാ ടൈപ്സ് ഡിറൈവ്ഡ് ഡാറ്റാ ടൈപ്പ് ഫണ്ടമെന്റൽ ഡാറ്റാ ടൈപ്പുകൾ രണ്ടെണ്ണമാണ് ഇൻറ്റഗ്രലും ഫ്ലോട്ടിംഗ് പോയിന്റും ഇൻറ്റഗ്രൽ ഡാറ്റ ടൈപ്പിന് വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇൻഡ് ക്യാർ ഫ്ലോട്ടിംഗ് പോയിന്റിനായി രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഫ്ലോട്ട് ഡബിൾ മറ്റൊരു വിഭാഗം കൂടിയുണ്ട് വോയിഡ് അപ്പോൾ പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്നൊരു ചോദ്യമാണ് സി പ്ലസ് പ്ലസിലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് സി പ്ലസ് പ്ലസിലെ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പുകൾ അഞ്ചെണ്ണമാണ് ഇത് ബൈഹാർട്ട് ചെയ്യുക ഇൻഡ് ക്യാർ വോയിഡ് ഫ്ലോട്ട് ഡബിൾ ഇനി നമുക്കതിൻ്റെ മെമ്മറി അലോക്കേഷൻ ഒക്കെ ഒന്ന് കാണാം ക്യാർ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഒരു ബൈറ്റ് മെമ്മറിയാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻറ്റീജിയർ ആണ് അതായത് പോയിന്റ് ഇല്ലാത്ത സംഖ്യകളാണ് നാല് ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറാണ് അതായത് പോയിൻ്റ് ഉള്ള സംഖ്യകളാണ് നാല് ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുക ഡബിൾ എന്ന് പറഞ്ഞാൽ ഉള്ള വലിയ സംഖ്യകളാണ് അത് എട്ട് ആണ് യൂസ് ചെയ്യുക അടുത്താണ് വോയിഡ് വോയിഡ് എന്ന് പറഞ്ഞാൽ ശൂന്യം എം എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ സീറോ ആണ് അത് യൂസ് ചെയ്യുക ഇതുമൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്നുള്ളത് ഡാറ്റ ടൈപ്പിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്ന കീവേഡുകളാണ് ടൈപ്പ് മോഡിഫയേഴ്സ് നാലെണ്ണമാണത് സൈൻഡ് അൺസൈൻഡ് ലോങ് ഷോർട്ട് ഇതിൻ്റെയൊന്നും ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല ഈ പേര് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക അതായത് ഡാറ്റ ടൈപ്പിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്ന കീവേഡുകളാണ് സൈൻഡ് അൺസൈൻഡ് ലോങ് ഷോർട്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് മോഡിഫയേഴ്സ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വേരിയബിൾസ് വേരിയബിൾസ് എന്താണെന്ന് നോക്കാം വേരിയബിൾസ് ആർ ദ നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരാണ് വേരിയബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊരു മെമ്മറി ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക അവിടെ അറുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ആ വേരിയബിളിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് എ എന്നാണ് അപ്പോൾ അതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഖ്യയിൽ ആയിരത്തി ഒന്ന് ഇതിനെ നമുക്ക് മെമ്മറി അഡ്രസ് എന്ന് വിളിക്കാം അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ നമുക്ക് കണ്ടൻറ്റ് എന്ന് വിളിക്കാം അതിൻ്റെ ഉള്ളടക്കം എന്ന് വിളിക്കാം അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന എ എന്ന് പറയുന്നതാണ് വേരിയബിളിൻ്റെ പേര് അപ്പോൾ ഒരു വേരിയബിളിനെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മെമ്മറി അഡ്രസ്സ് അതിൻ്റെ കണ്ടൻറ്റ് അതിൻ്റെ വേരിയബിൾ നെയിം മെമ്മറി അഡ്രസ്സിനെ നമ്മൾ എൽ വാല്യൂ എന്ന് വിളിക്കുന്നു കണ്ടൻ്റിനെ നമ്മൾ ആർ വാല്യൂ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇത് മറക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെമ്മറി അഡ്രസ്സാണ് എൽ വാല്യൂ കണ്ടൻ്റ് ആണ് ആർ വാല്യൂ ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സിലേക്ക് പോകാം ഒരു പ്രത്യേക ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടത്താൻ ആവശ്യമായ സിമ്പിളുകൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ് ഇവിടെ നമ്മൾ നോക്കുക എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ് എന്നാൽ എയും ബിന് വിളിക്കുന്ന പേരാണ് ഓപ്പറാൻറ്റ് ഓപ്പറേറ്റേഴ്സുകൾ പ്രധാനമായും മൂന്നെണ്ണമാണ് യൂണറി ബൈനറി ടെർണറി അതായത് ഒരു ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ യൂണറി രണ്ട് ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ ബൈനറി മൂന്ന് ഓപ്പറാൻഡ് ഉണ്ടെങ്കിൽ ടെർണറി എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ടെർണറി ഓപ്പറേറ്ററെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻപുട്ട് ഔട്ട് പുട്ട് ഓപ്പറേറ്റേഴ്സ് അസൈമെൻ്റ് ഓപ്പറേറ്റർ ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ് ഓപ്പറേറ്റേഴ്സ് കണ്ടീഷണൽ ഓപ്പറേറ്റർ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഒരുപാട് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പമാണ് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അരത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മോഡുലെസ് ഇത് ഞാൻ പറഞ്ഞല്ലോ അത് വളരെ എളുപ്പമാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് ഇതിൽ മോഡുലസ് മാത്രമാണ് നമുക്ക് ഇവിടെ പുതിയതായിട്ടുള്ളത് മോഡുലെസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ഓപ്പറേറ്ററാണ് ശിഷ്ടം കണ്ടുപിടിക്കാനുള്ള ഓപ്പറേറ്ററാണ് അത് മറക്കരുത് ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് റിമൈൻഡർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മോഡുലസ് അത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ പെർസെൻറ്റേജ് സിമ്പിൾ ആണെന്നുള്ളത് ഓർക്കുക ഇനി അടുത്ത റിലേഷൻ ഓപ്പറേറ്റർ എന്താ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓറീക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓറീക്വൽ ടു നോട്ട് ഈക്വൽ ടു ഈക്വൽ ടു ഇതൊക്കെ ഇതിൽ എല്ലാം നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ കാണുന്നതാണ് ഒരു വ്യത്യാസമുള്ളത് ഇസ് ഈക്വൽ ടുവിന് മാത്രമാണ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ടു ഇടണം എന്നുള്ളത് പ്രത്യേക ഓർക്കുക അപ്പോഴാണ് അതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ആവുക ഈ സി പ്ലസ് പ്ലസ്സിൽ എ ഈക്വൽ ടു ബി എന്ന് എഴുതണമെങ്കിൽ എ ഈക്വൽ ടു ഈക്വൽ ടു ബി എന്ന് എഴുതിയാൽ മാത്രമേ എ ഇസ് ഈക്വൽ ടു ബി എന്ന് വായിക്കുള്ളൂ എന്നുള്ളത് ഓർക്കുക അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന രണ്ട് റിലേഷണൽ ഓപ്പറേറ്ററുകളെ കൂട്ടി യോജിപ്പിക്കാനാണ് ലോജിക്കൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ലോജിക്കൽ ഓപ്പറേറ്ററുകൾ പ്രധാനമായും മൂന്നെണ്ണാണ് ആൻഡ് ഓർ നോട്ട് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഗേറ്റുകളുടെ ചാപ്റ്ററിൽ കൃത്യമായിട്ടത് പഠിച്ചതാണ് അതുകൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല ഇതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക ആൻഡ് എന്ന് എഴുതുന്നത് രണ്ട് ആംബ്രസാൻഡ് ഇട്ടിട്ടാണ് ഓർ എന്ന് എഴുതുന്നത് രണ്ട് പൈപ്പ് ചിഹ്നമാണ് നോട്ട് എന്ന് എഴുതുന്നത് ആശ്ചര്യ ചിഹ്നമാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ആണെന്നുള്ളത് ഓർക്കുക അടുത്ത ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഇൻപുട്ട് ഓപ്പറേറ്റർ നമുക്ക് നോക്കാം ഇൻപുട്ടിൽ നമ്മൾ നമുക്കറിയാം സാധാരണ നമ്മൾ സീൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഈ ചിഹ്നമാണ് ഉപയോഗിക്കാറ് ഈ ചിഹ്നത്തിനെ നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റർ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റ് രണ്ടു പേരാണ് ഒന്ന് ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അതുമെന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമ്മൾ സി ഔട്ടിൻ്റെ കൂടെ എഴുതുന്നത് എന്താണെന്ന് ഒന്ന് ഓർക്കുക ലെസ് ദാൻ ലെസ് ദാൻ എന്ന് പറയുന്നത് ഈ ചിഹ്നം അല്ലേ അതിനെ വിളിക്കുന്ന പേരാണ് പുട്ട് ടു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻസെർഷൻ ഓപ്പറേറ്റർ ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അത് കുട്ടികൾക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നൊരു ചിഹ്നമാണ് ഈക്വൽ ടു ആണ് ഇവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ എയിൽ സ്റ്റോർ ചെയ്യുക എന്നാണ് അർത്ഥം എ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വേരിയബിൾ എയിൽ സ്റ്റോർ ചെയ്യുക എന്നാണ് അർത്ഥം അതുകൊണ്ടാണത് അസൈൻമെൻറ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു ഈക്വൽ ടു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് മറിച്ച് ഈക്വൽ ടു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ് അതുപോലെ എ ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് വൺ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന വേരിയബിളിൽ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം എന്നാൽ എ ഈക്വൽ ടു ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു വൺ എന്നാണ് എ ഇസ് ഈക്വൽ ടു വൺ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് അടുത്ത അരിത്തമാറ്റിക് അസൈൻമെൻറ് ഓപ്പറേറ്റേഴ്സ് എ ഈക്വൽ ടു എ പ്ലസ് ടെൻ എന്ന് പറയുന്നത് നമുക്ക് ചുരുക്കി എ പ്ലസ് ഈക്വൽ ടു ടെൻ എന്ന് എഴുതാം ഇതിനെ നമ്മൾ പ്ലസ് ഈക്വൽ ടുവിനെ വിളിക്കുന്ന പേരാണ് അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇതുപോലെ നമുക്ക് എക്സ് ഈ സിക്കൽ ടു എക്സ് പ്ലസ് ടെന്നിനെ എക്സ് പ്ലസ് ഈക്വൽ ടു ടെൻ എന്ന് എഴുതാം എക്സ് ഈക്ൽ ടു എക്സ് മൈനസ് ടെണിനെ എക്സ് മൈനസ് ഈക്വൽ ടു ടെൻ എന്ന് എഴുതാം എക്സ് ഈക്വൽ ടു എക്സ്റ്റാർ ടെണ്ണിനെ എക്സ് സ്റ്റാർ ഈക്വൽ ടു ടെൻ എന്ന് എഴുതാം എക്സ് ഈക്വൽ ടു എക്സ് സ്ലാഷ് ടെന്നിനെ എക്സ് സ്ലാഷ് ഈക്വൽ ടു ടെൻ എന്ന് എഴുതാം എക്സ് ഈക്വൽ ടു എക്സ് മോഡ് ടെണ്ണിനെ എക്സ് മോഡ് ഈക്വൽ ടു ടെൻ എന്ന് എഴുതാം അടുത്ത ഇൻക്രിവെൻറ്റ് ഓപ്പറേറ്റർ എക്സ് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസിക്കൽ ടു എക്സ് പ്ലസ് വൺ എന്നാണ് അതുപോലെ പ്ലസ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും എക്സിക്കൽ ടു എക്സ് പ്ലസ് വൺ എന്നാണ് ഇതാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അതൊരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോളനും കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് ഇതൊരു ടെർണറി ഓപ്പറേറ്ററാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു മൂന്ന് ഓപ്പറാൻഡുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ടർണറി ഓപ്പറേറ്റർ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് സ്കോർ ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി അത് ആ സ്കോർ ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം കൊടുത്തിട്ടുള്ള പി ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക അതായത് പി ആയിരിക്കും വർക്ക് ചെയ്യുക എന്നാൽ സ്കോർ ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി ഫോൾസ് ആണെങ്കിൽ ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ തെറ്റാണെങ്കിൽ അപ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ മൂന്ന് ഭാഗങ്ങളാണുള്ളത് ആദ്യത്തെ ഭാഗമാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്കോർ ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗം വരുന്നത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം വരുന്നത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട ഭാഗമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കുക അടുത്താണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇവിടെ പറയുന്നത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ഒക്കെ എത്ര മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സൈസ് ഓഫ് എത്ര മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് മെമ്മറിയുടെ സൈസ് ഉദാഹരണത്തിന് സൈസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫോർ ബൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുക സൈസ് ഓഫ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാലോ ഫോർ ബൈറ്റ്സ് ആണ് കിട്ടുക സൈസ് ഓഫ് ഡബിളോ എയ്റ്റ് ബൈറ്റ് ആണ് കിട്ടുക സൈസ് ഓഫ് ക്യാറോ വൺ ബൈറ്റ് ആണ് കിട്ടുക സൈസ് ഓഫ് പി എന്ന് പറഞ്ഞാൽ അവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് പി ഒരു ഇൻഡീജിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആണ് കിട്ടുക സൈസ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാലോ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ക്യൂ ഒരു ആണ് അപ്പോഴും ഫോർ ആണ് കിട്ടുക സൈസ് ഓഫ് ത്രീ പോയിന്റ് ടൂ എന്ന് പറഞ്ഞാലോ ത്രീ പോയിന്റ് ടൂ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോട്ട് സംഖ്യയാണ് അതുകൊണ്ട് ഫോർ ബൈ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ടൈപ്പ് കൺവേർഷൻ എന്താണ് ടൈപ്പ് കൺവേർഷൻ നോക്കാം ഒരു ഡാറ്റ ടൈപ്പിനെ മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് കൺവേർഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വൺ ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻ ടു അനദർ ടൈപ്പ് കൺവേർഷൻ രണ്ട് തരത്തിലുണ്ട് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഉണ്ട് അതുപോലെ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉണ്ട് ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം തനിയേ ചെയ്യുന്നതാണ് ആരും സിസ്റ്റത്തിനെ നിർബന്ധിക്കേണ്ട അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട സിസ്റ്റം തനിയേ ചെയ്യുന്നതാണ് എന്നാൽ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ യൂസർ ചെയ്യേണ്ടതാണ് അത് മാനുവലായിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ട് ടൈപ്പ് കൺവേർഷനുകളാണുള്ളത് ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ടൈപ്പ് ഓഫ് കൺവേർഷൻ ഈസ് ഡൺ ബൈ ദ സി പ്ലസ് പ്ലസ് കമ്പെയ്ലർ സി പ്ലസ് പ്ലസ് കമ്പെയ്ലർ തനിയെ ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ ഇവിടെ കൺവേർഷൻ നടക്കുന്നത് ലോവർ ഡാറ്റ ടൈപ്പിൽ നിന്ന് ഹയർ ഡാറ്റ ടൈപ്പിലേക്കാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺസ് ടൈപ്പ് പ്രൊമോഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ്റെ മറ്റൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ ടൈപ്പ് പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ താഴെ എന്നു മുകളിലേക്ക് കിട്ടുക എന്നല്ല അർത്ഥം അപ്പോൾ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡാറ്റ ടൈപ്പിനെ വലിയൊരു ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ടൈപ്പ് പ്രൊമോഷൻ എന്ന് വിളിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക അടുത്ത എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് ഈ ടൈപ്പ് കൺവേർഷൻ നടത്തുന്നത് പ്രോഗ്രാമർ തന്നെയാണ് ഈ ടൈപ്പ് കൺവേർഷനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ് ആ പേരും മറക്കരുത് ടൈപ്പ് കാസ്റ്റിംഗ് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പേരുകളാണ് നമ്മൾ പഠിച്ചത് ടൈപ്പ് പ്രൊമോഷനും ടൈപ്പ് കാസ്റ്റിങ്ങും വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് അടുത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ വർക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അവസാനിക്കുന്ന സെമി കോളൻ വെച്ചിട്ടാണ് ഇതും ഒരു ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടാണ് എവരി സ്റ്റേറ്റ്മെൻറ്സ് എൻസ് വിത്ത് എന്താണെന്ന് ചോദിക്കും ഓരോ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റും അവസാനിക്കുന്നത് യൂസിങ് സെമി കോളൻ ആണെന്നുള്ളത് ഓർത്തുവെക്കാം ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ പ്രധാനമായും നാല് തരത്തിലുള്ള ഉള്ളത് എന്താണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം വേരിയബിൾ ഡിക്ലറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഒരു വേരിയബിളിനെ ഡിക്ലർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് വിളിക്കാം ഉദാഹരണത്തിന് ഇൻഡ് എ കോമാ ബി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എ എന്ന് ബിയും എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജിയർ വേരിയബിൾ ആണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് പ്രോഗ്രാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുപോലെ ഫ്ലോട്ട് സി സി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് വേരിയബിൾ ആണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കീവേഡിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ കോൺസ്റ്റൻ കോൺസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി മാറ്റാനാണ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈ എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും മാറില്ല അതുകൊണ്ട് നമുക്ക് ഫ്ലോട്ട് പൈ എന്ന് ഇഴുന്ന് ഡിക്ലർ ചെയ്യുന്നതിൻ്റെ മുന്നിൽ എന്ന് കൊടുത്താൽ ആ പൈയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് പിന്നെ ഒരിക്കലും ആ വാല്യൂ മാറില്ല വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി മാറ്റാനുള്ള കീവേഡാണ് കോൺസ്റ്റ് ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കോൺസ്റ്റ് ഈസ് ഓൾസോ നോൺ എസ് ആക്സസ് മോഡിഫയർ ഇനി അസൈൻമെൻറ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ ഈക്വൽ ടു ഫൈവ് എന്ന് പറയാം അല്ലെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് പറയാം എ സം ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയാം അപ്പോൾ എയും ബിയും കൂട്ടിയ ശേഷം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും അടുത്ത ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രോഗ്രാമിലേക്ക് ഡാറ്റ സപ്ലൈ ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ സിൻ എൻ എന്ന് പറഞ്ഞാൽ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് വാല്യൂ റീഡ് ചെയ്യുക എന്ന അർത്ഥം അതുപോലെ തന്നെ ഔട്ട്പുട്ട് പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ എഴുതുന്നത് സി ഔട്ട് ലെസ് ആൻഡ് ലെസ് എൻ എൻ എന്നാണ് അതും ഓർത്തുവയ്ക്കുക ഇതിനിടയിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ കാസ്കേഡിങ് ഓഫ് ഫൈ ഒ ഓപ്പറേറ്റേഴ്സ് എന്താണ് കാസ്കേഡിങ് ഓഫ് ഐ ഒ ഓപ്പറേറ്റേഴ്സ് പേര് കാണുമ്പോൾ വളരെ പ്രശ്നമായിട്ട് തോന്നും പക്ഷെ വളരെ സിമ്പിളാണ് ഇവിടെ ശ്രദ്ധിക്കുക സി സിഇൻ എക്സ് സി ഇൻ വൈ സി ഇൻ സെഡ് ഇങ്ങനെ മൂന്ന് വരികളിലായിട്ട് നമ്മൾ വാല്യൂ റീഡ് ചെയ്തിരിക്കുകയാണ് ആദ്യം എക്സിലേക്ക് റീഡ് ചെയ്തു പിന്നെ വൈയിലേക്ക് റീഡ് ചെയ്തു പിന്നെ സെഡിലേക്ക് റീഡ് ചെയ്തു എന്നതൊരു ഒറ്റ വരിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും സി സിഇൻ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ വൈ ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ സെഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു വരിയിൽ ഒന്നിലധികം വേരിയബിൾ റീഡ് ചെയ്യോ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യോ ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓഫ് ഐ ഒ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കാം അപ്പോൾ ക്യാഷ് ഓഫ് ഐ ഒ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ തന്നെ ഒന്നിലധികം വേരിയബിൾ റീഡ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് അടുത്തതായി ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് എത്തി കമൻസ് എന്താണെന്ന് നോക്കാം ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് കമൻറ്റുകൾ അതിൽ കമ്പെയ്ലറ് ഇഗ്നോർ ചെയ്യുക കണക്കിലെടുക്കുന്നില്ല കമൻറ്റുകൾ എഴുതി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻ്റ് വർക്ക് ചെയ്യില്ല എന്ന് ഓർക്കുക കമൻറ്റുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത് സിംഗിൾ ലൈൻ ഉണ്ട് മൾട്ടി ലൈൻ ഉണ്ട് സിംഗിൾ ലൈൻ കമൻ്റുകൾ എഴുതുന്നത് രണ്ട് സ്ലാഷ് ഇട്ടിട്ടാണ് രണ്ട് സ്ലാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് നേരെ എന്ത് എഴുതിയാലും അത് വർക്ക് ചെയ്യില്ല എന്നാൽ മൾട്ടി ലൈൻ കമൻ്റുകളുണ്ട് മൾട്ടി ലൈൻ കമൻ്റുകൾ സ്ലാഷ് സ്റ്റാറും സ്റ്റാർ സ്ലാഷും ഈ സ്ലാഷ് സ്റ്റാറിനും സ്റ്റാർ സ്ലാഷിനും ഇടയിൽ എന്ത് എഴുതിയാലും അത് കമൻറ്റായി മാറും അത് നമ്മൾ മൾട്ടി ലൈൻ കമൻ്റ് എന്നാണ് വിളിക്കുക ഇനി സ്ട്രക്ചർ ഓഫ് സി പ്ലസ് പ്ലസ് ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എങ്ങനെ എഴുതണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മൂന്ന് മാർക്കിനെ സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ആദ്യം തന്നെ നമ്മൾ എഴുതുന്നത് ഹാഷ് ഇൻക്ലൂഡ് ഐ യോ സ്ട്രീം ഇതൊരു ഹെഡർ ഫയലാണ് നമ്മൾ പഠിച്ചു യു അടുത്ത സെൻറ്റൻസ് യൂസിങ് നെയിം സ്പേസ് എസ് ഡി ഇൻ ട് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു പിന്നെ നിരവധി സ്റ്റേറ്റ്മെൻറ്റ്സ് ലാസ്റ്റ് റിട്ടേൺസ് ഹീറോ ബ്രാക്കറ്റ് അവസാനിപ്പിച്ചു ഇതിൽ ഹാഷിംഗ് ലോഡ് ഐ ഒ സ്ട്രീം എന്താണ് ഹെഡർ ഫയൽ ആണ് ഞാൻ പറഞ്ഞു ഹെഡർ ഫയലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്നത് ഓക്കെ അടുത്താണ് യൂസിങ് നെയിംസ്പേസ് എസ് ടി ഡി ഇത് സ്റ്റാൻഡേർഡ് നെയിംസ്പേസ് ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് യൂസിങ് നെയിം സ്പേസ് എസ് ടി ഡി എന്ന് പറഞ്ഞാൽ എസ് ടി ഡി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന നെയിം സ്പേസ് ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട് സി സിഇന്നും സി ഔട്ടും എഴുതി വെച്ചിരിക്കുന്നത് ഈ നെയിം സ്പേസിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം അടുത്തത് ഇൻഡു മെയിൻ സ്റ്റാർട്ടിങ് ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഏതൊരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് മെയിൻ ഫങ്ഷനിലൂടെയാണ് അപ്പോൾ മെയിൻ ഫങ്ഷൻ തുടങ്ങി എന്ന് സൂചിപ്പിക്കുന്ന ആണ് ഇൻഡു മെയിൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നു അവസാനിക്കുമ്പോൾ നമ്മൾ എഴുതുന്ന ആണ് റിട്ടേൺ സീറോ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഈ പ്രോഗ്രാം സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സീറോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു സീറോ കൊടുക്കുന്നു സീറോ കിട്ടിക്കഴിയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മനസ്സിലായി ഈ പ്രോഗ്രാം കൃത്യമായി വർക്ക് ചെയ്തു എന്നുള്ളത് ലാസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഉണ്ട് അത് പ്രോഗ്രാം അവസാനിച്ചു എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായൊന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ആറ് ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു ആകെ പന്ത്രണ്ട് ചാപ്റ്ററുകളാണുള്ളത് അതിൽ ആറെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ മുഴുവൻ ചാപ്റ്ററുകളും കംപ്ലീറ്റ് കംപ്ലീറ്റാവും ഓരോ എപ്പിസോഡും നിങ്ങളുടെ ആവശ്യാനുസരണം കൃത്യമായിട്ട് കാണുക രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് കാണാവുന്നതാണ് കൃത്യമായി മനസ്സിലാക്കുക എക്സാമിന് പോവുക നാല് എപ്പിസോഡുകളിലായിട്ടാണ് നമ്മുടെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആവുന്നത് അഞ്ചാമത്തെ ഒരു എപ്പിസോഡായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് എപ്പിസോഡുകൾ കാണുക നന്നായിട്ട് പരീക്ഷയ്ക്ക് പോവുക എത്രയും പെട്ടെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ എനോപ്ലിക്കാം bird on a tree I'm